ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ അതായത് നമ്മൾ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീക്ക്ലി എല്ലാ ആഴ്ചയും നമ്മുടെ ഈ ബാത്റൂമിലുള്ള വോൾട്ടെയിലൊക്കെ നമ്മൾ ക്ലീൻ ആക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഞാൻ പറയുന്ന ഈ ഒരു ടിപ്പൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ മാസത്തിലൊരിക്കൽ മാത്രം നമ്മൾ ക്ലീൻ ചെയ്താൽ തന്നെ മതിയാവും കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ ആ വെള്ളം എടുത്തിട്ട് അതേ അളവിൽ തന്നെ ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇത് നമ്മൾ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ഈ ഒരു വെള്ളം കൊണ്ട് നമ്മളൊന്ന് തുടച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വിനാഗിരി മിക്സ് ആയിനകത്തുള്ളത് കൊണ്ട് ചെറിയ ഉറുമ്പ് വരുന്നതും അതേപോലെ അതുപോലെ വരുന്നതെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കിച്ചൺ ആണെങ്കിലും കിച്ചണിൽ നമ്മൾ ഈ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഉണ്ടല്ലോ അതും ഇതേപോലെ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് നമ്മൾ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ലീനായിരിക്കുകയും ചെയ്യും അതേപോലെ ഈ ഒരു പാറ്റയും പ്രാണിയും വരുന്നതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ കിച്ചണിലൊക്കെയാണ് കൂടുതലായിട്ട് രാത്രി സമയത്ത് പല്ലിയൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഇതേപോലെ രാത്രി നമ്മൾ ഡിന്നർ എല്ലാം കഴിഞ്ഞ് ആ കിച്ചൺ എല്ലാം ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം ഈ ഒരു വെള്ളം നമ്മൾ ഇതുപോലെ എല്ലാ സ്ഥലത്തും ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചെടുക്കുക അപ്പോൾ നമ്മൾ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ തുടയ്ക്കാം അല്ലെങ്കിൽ ഇതേപോലെ കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് എല്ലാം എല്ലാവിടെയും നമ്മളിതൊന്ന് തുടച്ചു കൊടുക്കുക അതായത് മെയിനായിട്ട് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ താഴ്വശത്തൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാറ്റശല്യൊക്കെ നമുക്ക് നല്ല പോലെ തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ കോട്ടൺ തുണിയായാലും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നാലായി കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിത് ഞാൻ വെള്ളം ഈ ഒരു സെയിം വിനാഗിരിയും വെള്ളം മിക്സ് ആക്കിയിട്ടുള്ള ഈ ഒരു വെള്ളത്തിൽ മി മുക്കിയിട്ട് ഞാൻ ഇതുപോലെ കിച്ചണിൽ മെയിനായിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ അവിടെയൊക്കെയാണ് നമുക്ക് എപ്പോഴും പല്ലി ചെറിയ രീതിയിൽ പാറ്റയൊക്കെ വരിക പാറ്റയുടെ കുഞ്ഞു പാറ്റയൊക്കെ അവിടെ കാണാറുണ്ട് ആ ഭാഗത്ത് വെച്ചു കൊടുക്കാം അതേപോലെ ജനൽ ഭാഗത്ത് പിന്നെ അതുപോലെ കർട്ടൻ്റെ അടിവശത്തൊക്കെ വരാറുണ്ടല്ലോ അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ വെച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതേപോലെ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് ഡൈനിങ് ടേബിളും നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാനൊരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഏത് കമ്പനിയുടെ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതേപോലെ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് ടൂത്ത് പേസ്റ്റും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ബേക്കിംഗ് സോഡയും ടൂത്ത് പേസ്റ്റും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം ഈ ഒരു ടൂത്ത് പേസ്റ്റൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചുടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് അത് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഇവിടെ ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഈ സൊല്യൂഷൻ കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂമിൻ്റെ ടൈലൊക്കെ ഉണ്ടാവും അതിൽ നമ്മൾ വോൾ ടൈലൊക്കെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടാവുമല്ലോ അതിൽ നമ്മൾ ഈ ഒരു രണ്ട് ടൈലിങ്ങനെ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് എപ്പോഴും അഴുക്ക് നല്ലവണ്ണം പിടിച്ചിട്ടുണ്ടാവും അതിൽ എണ്ണമെഴുക്കാണെങ്കിലും സോപ്പിൻ്റെ ആണെങ്കിലും ഒക്കെ നല്ല പോലെ ഒന്ന് ആയിട്ടുണ്ടാകും അവിടെ നമ്മൾ ഈ ഒരു സൊല്യൂഷനിൽ നമ്മൾ ടൂത്ത് ബ്രഷ് പഴയ ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഒരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു ഹോം ഗ്യാപ്പിലുള്ള ആ ഒരു അഴുക്കുണ്ടല്ലോ അത് നന്നായി തന്നെ പോയി കിട്ടും ഇതേപോലെ എല്ലായിടത്തും നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക എപ്പോഴാണോ നമ്മൾ ടോയ്ലറ്റ് ഫുള്ളായി നമ്മൾ ചുമരും എല്ലാം ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസം നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അതേപോലെ നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ മാത്രമല്ല എല്ലായിവിടെയും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കഴുകാം കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് കഴുകി കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ആ വെള്ളമെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ പഴയ വാസിലിൻ നമ്മൾ ഡേറ്റ് എക്സ്പെയർഡ് ഒക്കെ ആയിട്ടുള്ള വാസിലിനുണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളത് എടുക്കാം കേട്ടോ ഒന്നും നമുക്ക് ആവശ്യം വരില്ല വളരെ കുറച്ച് നമ്മളിതുപോലെ എടുത്തിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പറിൽ നമ്മളൊന്നിതൊന്നും മുക്കിയിട്ട് ഈ ഹോളിൽ നമ്മൾ ഈ ഒരു രണ്ട് ടേയില് ജോയിൻ്റ് ആവുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ നമ്മളിതുപോലൊന്ന് ജസ്റ്റ് കുറച്ചൊന്നാക്കിയിട്ട് നമ്മളിതുപോലൊന്ന് തേച്ചു കൊടുക്കുക കേട്ടോ ഇവിടെ മാത്രമല്ല തേച്ച് കൊടുക്കുന്നത് നമുക്ക് ടേലിൽ നമ്മളത് തേച്ച് കൊടുക്കാം നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എത്ര തന്നെ നമ്മൾ ഇപ്പോൾ കുളിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഈ ചുമരിലൊക്കെ വെള്ളം തെറിക്കുന്നുണ്ടെങ്കിലും ഈ വാസലിൻ തേച്ചത് കൊണ്ട് ആ വെള്ളം അവിടെ നിൽക്കാതെ തന്നെ ശരിക്കും താഴോട്ട് ഒലിച്ചു വരികയും ചെയ്യും അപ്പോൾ നമ്മളതിൽ എത്ര തന്നെ അഴുക്കുണ്ടെങ്കിലും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ട് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ആ അഴുക്കെല്ലാം നമുക്ക് പെട്ടെന്ന് നമുക്ക് പോയി കിട്ടും അപ്പോൾ ഇതേപോലെ നമ്മൾ മാസത്തിലൊരിക്കലൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈലെല്ലാം തന്നെ നല്ല പോലെ വൃത്തിയായി കിട്ടുകയും ചെയ്യും അഴുക്ക് പിടിച്ചിരിക്കുകയും ചെയ്യില്ല അപ്പോൾ സോപ്പ് വെള്ളം ആണെങ്കിലും ഇപ്പം ചിലപ്പോൾ എണ്ണയൊക്കെ ആണെങ്കിലും അതിൽ തട്ടിക്കഴിഞ്ഞാൽ അതേപോലെ അത് താഴോട്ട് വരും കേട്ടോ അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ തന്നെ ബാത്റൂമിനകത്തുള്ള ഇതുപോലെ ടാപ്പ് സ്റ്റീൽ ടാപ്പ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതേപോലൊന്ന് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കോട്ടൺ തുണി കൊണ്ട് നമ്മളൊന്ന് തുടച്ചെടുത്തിരുന്നാൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇല്ലെങ്കിൽ ഇതിൽ വെള്ളത്തിൻ്റെ കറ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതേപോലെ നന്നായി ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഇതിലും അതേപോലെ തന്നെ നമ്മൾ വാസിലിൻ യൂസ് ചെയ്ത് നമ്മളൊന്ന് തുടച്ചെടുക്കാം കേട്ടോ തുടച്ചെടുത്ത് കഴിഞ്ഞ് ഇതിലും വെള്ളം നമ്മൾ പെട്ടെന്ന് സാധാരണ നിൽക്കുന്ന പോലെ വെള്ളം നിൽക്കാറില്ല പെട്ടെന്ന് അതിൽ വെള്ളം തട്ടിയാലും അത് തെറിച്ച് പോകും അപ്പോൾ നമ്മുടെ സ്റ്റീൽ ടാപ്പ് ആണെങ്കിലും നല്ല പുതുപുത്തനായി തന്നെ ഇരിക്കും പെട്ടെന്ന് അഴ അതിലെ ഒരു ആ വെള്ളത്തിൻ്റെ കറ വന്നിട്ട് കാണുമ്പോൾ ഒരു വൃത്തികേടായി തോന്നിയില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബാത്റൂമിനകത്ത് മാത്രമല്ല വാഷ് ബേസിൻ്റെ അവിടെയും നമ്മൾ സിങ്കിൻ്റെ അവിടെയൊക്കെയുള്ള സ്റ്റീൽ ടാപ്പിലൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്യുക കേട്ടോ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പം നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും ഞങ്ങൾ മറക്കരുത് അപ്പം നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടി ആവുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ വെള്ളയിലായാലും ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് തട്ടി കൊടുത്താൽ തന്നെ മതി ആ വെള്ളം എല്ലാം തന്നെ പോയി കിട്ടും കേട്ടോ ഇതുപോലെ തന്നെ ഇനിയും നല്ല യൂസ്ഫുള്ളായിട്ടുള്ളതും അതേപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്